നമ്മളൊക്കെ താമസിക്കുന്നത് എർത്ത് പറയുന്ന പ്ലാനറ്റിന്റെ മേലെയാണ്. പക്ഷെ ഈ ഒരു പ്ലാനറ്റിന്റെ അകത്താരെങ്കിലും താമസിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാമോ? സത്യത്തിൽ ഈ ഭൂമിയുടെ പുറമെ താമസിക്കുന്ന നമ്മളല്ലാതെ ഭൂമിയുടെ ഉള്ളിൽ മറ്റൊരു സിവിലൈസേഷൻ കൂടി ഉണ്ടെന്നാണ് ഹോളോ എർത്ത് തിയറി പറയുന്നത്. ഈ ഹോളോ എർത്ത് എന്ന് പറയുന്ന തിയറിയുടെ മേളിൽ ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു സംഭവം സത്യത്തിൽ ഉണ്ടെന്നുള്ള കാര്യം ഇതുവരെ തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ഇതിന്റെ എക്സിസ്റ്റൻസിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും സാധിച്ചിട്ടില്ല. വളരെ ഏൻഷ്യന്റ് ആയിട്ടൊരു സിവിലൈസേഷൻ ആണ് ഈ ഭൂമിയുടെ ഉള്ളിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നത്. പണ്ടുകാലത്ത് ഈജിപ്ഷ്യൻസ് നിർമ്മിച്ചിരുന്ന പിരമിഡുകളുമായിട്ടെല്ലാം ഈ ഒരു ഹോളോ എർത്ത് തിയറിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം ഈ ഹോളോ എർത്ത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഈ ഫറവോമാരുണ്ടല്ലോ, ഈജിപ്തിലെ രാജാക്കന്മാർ, അവരെല്ലാവരും അവരുടെ പിരമിഡുകളുടെ അടിയിലുള്ള രഹസ്യ വഴികളിലൂടെ ഈ ഒരു സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. വളരെയധികം മിസ്റ്റീരിയസും ഏൻഷ്യന്റുമായിട്ടുള്ള ഈ ഒരു സിവിലൈസേഷനിലേക്ക് മറ്റുള്ള സാധാരണ മനുഷ്യർ എത്തിപ്പെട്ടാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അവിടേക്കുള്ള രഹസ്യ വഴികളുടെ മുകളിൽ പിരമിഡുകൾ കെട്ടി അവയെ സംരക്ഷിക്കുന്നത് എന്നും പറയപ്പെടുന്നു. പുരാതന ഈജിപ്ഷ്യൻസ് നിർമ്മിച്ച പല ചരിത്ര നിർമ്മിതികളുടെയും അടിയിൽ രഹസ്യ വഴികളും അതുപോലെ തന്നെ രഹസ്യമായിട്ടുള്ള ഹാൾവേകളും ഉണ്ടെന്നുള്ള കാര്യം ഓൾറെഡി തെളിഞ്ഞതാണ്. എന്നാൽ അവയിൽ മിക്കതും ഇന്നും മനുഷ്യർക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ബുദ്ധിസത്തിലും ഇതുപോലൊരു തിയറിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിൽ ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര് അഗാർത്ത എന്നാണ്. അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പാരഡൈസ് ആണെന്നാണ് ബുദ്ധിസത്തിൽ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് തിയറികൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫേമസ് ആൾക്കാരെ നമുക്ക് കാണാൻ കിട്ടില്ല. എന്നാൽ ഈ പറയുന്ന തിയറികളുമായെല്ലാം വളരെ അടുത്തൊരു ബന്ധമുള്ള ആളാണ് US വൈസ് അഡ്മിറലായിട്ടുള്ള റിച്ചാർഡ് ഇ ബേഡ്. 1926 ഈ റിച്ചാർഡ് നോർത്ത് പോളിന് മുകളിലൂടെ പറക്കുകയുണ്ടായി. അതിനുശേഷം ഈ റിച്ചാർഡ് അന്റാർട്ടിക്കയിൽ വളരെയധികം രഹസ്യ സ്വഭാവമുള്ള കുറെ പരീക്ഷണങ്ങൾ നടത്തി. ആ ഒരു സംഭവങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കോൺട്രവേഴ്സി ആയിട്ട് പിന്നീട് മാറി. എന്നാൽ ഈ ഒരു ഹോളോ എർത്ത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്, അന്ന് റിച്ചാർഡ് പറഞ്ഞത് നോർത്ത് പോളിന്റെ മുകളിലൂടെയല്ല, പകരം ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്ന ഒരു പാത്വേ നോർത്ത് പോളിലുണ്ട്, ആ ഒരു വലിയ തുരങ്കത്തിലേക്കാണ് അയാളുടെ പ്ലെയിൻ പറന്ന് കയറിയതെന്നാണ്. 1947 അന്റാർട്ടിക്കയിൽ ഓപ്പറേഷൻ ഹൈജംപ് എന്ന പേരിലുള്ള ഒരു പരീക്ഷണം ഈ ബേർഡ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവർ പുറത്ത് പറഞ്ഞിരുന്നത് അത് മിലിറ്ററി എക്യുപ്മെന്റ്സ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു എന്നാണ്. എന്നാൽ അത് സത്യത്തിൽ ഈ അണ്ടർഗ്രൗണ്ട് വേൾഡ് ആയിട്ടുള്ള അഗാർത്ത എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അവർ പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന ആ ഒരു ഏരിയയിലായിരുന്നു ഈ അഗാർത്തയിലേക്ക് പോകാനുള്ള ഒരേ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിയറികൾ പുറമേ ഉണ്ടായിരുന്നെങ്കിലും 1968 വരെയും ഇതിനൊന്നും യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ 1968 SSA-7 സാറ്റലൈറ്റ് എടുത്ത സാറ്റലൈറ്റ് ഇമേജസിൽ നോർത്ത് പോളിന്റെ കൃത്യം മധ്യഭാഗത്തായിട്ട് ചില ഓപ്പണിംഗ്സ് കാണാനായിട്ട് സാധിച്ചിരുന്നു. അമേരിക്കയിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ 1970s നടത്തിയ SSA പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ പിക്ചറുകളെല്ലാം പുറത്തു വന്നത്. അതുപോലെ തന്നെ ഈ ഹോളോ എർത്ത് തിയറികളിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നു നാസികൾ. നാസി സയന്റിസ്റ്റുകളെല്ലാം വിശ്വസിച്ചിരുന്നത് അഗാർത്ത എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്നും അവിടേക്ക് പോകാനുള്ള പാത്വേസ് ഉണ്ടെന്നുമാണ്. ഈ ഒരു അഗാർത്ത എന്ന് പറയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് വേൾഡിലേക്ക് പോകാനുള്ള വഴികൾ അവർ ഒരുപാട് ഇടങ്ങളിലായിട്ട് തിരിച്ചു. ആമസോൺ വനങ്ങളിലുള്ള മാക്രൂക്സി ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗത്തിന്റെ തലമുറകളായിട്ട് കൈമാറി വരുന്ന ചില അറിവുകളിലെല്ലാം 13 മുതൽ 15 ദിവസം വരെയുള്ള ഒരു യാത്രയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ ഒരു യാത്ര ഭൂമിയുടെ ഉള്ളിലേക്കുള്ള ഒരു തുരങ്കത്തിലൂടെയാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തുരങ്കത്തിലൂടെ 15 ദിവസം വരെയൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഭൂമിയുടെ അകംഭാഗത്തെത്തുമെന്നാണ്. ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ മറ്റൊരു ലോകവും മറ്റൊരുപാട് ജീവികളും എല്ലാം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. സാമാന്യത്തിൽ നിന്നും വളരെയധികം വലിപ്പമുള്ള ജീവികളെയും മനുഷ്യരെയും എല്ലാം അവരവിടെ കണ്ടിട്ടുണ്ടത്രേ. ഈ പറയുന്നതെല്ലാം വെറും നുണക്കഥകളാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനതയുടെ മേളിലേക്ക് വന്ന ഒരു ഇടുത്തിയായിരുന്നു ഭൂമിയുടെ അടിയിൽ ശാസ്ത്രലോകം കണ്ടെത്തിയ ഒരു കടൽ. ഇപ്പോഴും മിക്ക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു അത്. നമ്മുടെ ഭൂമിയുടെ മാന്റിൽ എന്ന് പറയുന്ന ഒരു കോറിന്റെ ഉള്ളിലായിട്ട് ഒരു വലിയൊരു സമുദ്രമുണ്ടെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിനെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയുടെ മുകളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കടലുകളും കംപ്ലീറ്റ് ആയിട്ട് വറ്റിപ്പോയാൽ പോലും ഭൂമിയുടെ അടിയിലുള്ള ഈ ഒരു കടലിന് യാതൊന്നും തന്നെ പറ്റുകയില്ല. മാത്രവുമല്ല, ഭൂമിയുടെ മുകളിലുള്ള കടലുകളെ പൂർണ്ണമായിട്ടും നമുക്ക് 3 വട്ടം നിറയ്ക്കാൻ പറ്റുന്ന അത്രയും വെള്ളം ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന ഈ ഒരു കടലിലുണ്ട്. ഇങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കണ്ടെത്തലുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. സത്യത്തിൽ നമ്മളൊക്കെ താമസിക്കുന്ന ഈ ഭൂമിയുടെ ഉള്ളിലായിട്ട് നമ്മളെ പോലെ തന്നെ മറ്റൊരു ജനത താമസിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാനായിട്ട് നമ്മൾ ഇനിയും ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും സത്യങ്ങളെല്ലാം ഒരു നാൾ പുറത്തു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.